നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഡിങ് എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഒരുപാട് ന്യൂസുകൾ പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ന്യൂസുകൾ കടന്നുപോയി. അതായത് ഒരുപാട് പ്ലേയേഴ്സിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ന്യൂസ് അല്ലെങ്കിൽ എല്ലാ ന്യൂസുകളും കൂടി കൂട്ടിച്ചേർത്ത് ഒരു വലിയ ന്യൂസാക്കി നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക, ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക്. അപ്പോ പുതിയ പുതിയ ട്രാൻസ്ഫറുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഐ എസ് എല്ലിലെ പുതിയ വമ്പൻ ആൻഡ് ട്വിസ്റ്റഡ് ട്രാൻസ്ഫേഴ്സ്. അപ്പോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫറുകളെ കുറിച്ച് തന്നെ നമുക്ക് ആദ്യം സംസാരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മലേഷ്യൻ താരത്തെയാണെന്ന്. അതായത് മലേഷ്യൻ ഇന്റർനാഷണൽ ടീമിലുള്ള മലേഷ്യൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് മാനേജ്മെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നത് വളരെ വലിയൊരു ന്യൂസ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ മധ്യനിരയിലുള്ള കളി മെനഞ്ഞെടുക്കൽ കാരണം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ രീതിയിലേക്ക് നല്ല രീതിയിലുള്ള പന്തെത്തികൾ വിജയക്കൊടി പാറിക്കാനുള്ള എല്ലാ അവസരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുവാനായിട്ട് ഈ താരത്തെ എത്തിക്കാനായിട്ട്. അപ്പൊ ആ താരത്തിന്റെ പേര് സാക്കനാഥ എന്നുള്ള ഈ താരമാണ്. മലേഷ്യയിൽ നിന്നും നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന ഈ താരം മധ്യനിരയിൽ കളി മെനഞ്ഞെടുത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയക്കൊടി പാറിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു റൂമറാണോ അല്ലെങ്കിൽ അതൊരു ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ലാത്ത ഒരു ന്യൂസ് തന്നെയാണ്. നിക്കോളാസ് വെലസ്, അതായത് നമ്മുടെ മുൻ നോർത്ത് ഈസ്റ്റ് താരമായ നിക്കോളാസ് വെലസ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതാണ് കളിക്കളയാനാകാത്ത ഒരു ന്യൂസാണ്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാ ചെറുകിട ഫുട്ബോളേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഐ എസ് എൽ കളിക്കുന്ന എല്ലാ ഫുട്ബോളേഴ്സിന്റെയും ഒരു ആഗ്രഹം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള ടീമിലേക്ക് വരാൻ. കാരണം അത്രയും ഫാൻ സപ്പോർട്ടുള്ള മറ്റൊരു ടീമും ഐ എസ് എല്ലിൽ തന്നെ ഇല്ല. അപ്പോൾ ആ ടീമിലേക്ക് വരിക എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹം തന്നെയാണ്. അപ്പോൾ നിക്കോളാസ് വെലസിനും അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ കൺഫേം ചെയ്യാനുള്ള രീതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള ന്യൂസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് റൂമർ ലിസ്റ്റിലേക്ക് മാത്രമാണ് തള്ളിക്കളയാനായിട്ട് സാധിക്കുക. പിന്നെയും ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് അവിടെ നിൽക്കാം. റൂമേഴ്സിന്റെ കാര്യം നമുക്ക് നിർത്താം. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പുറത്തേക്ക് പോയ ഒരു താരമാണ് റിനോ ആൻഡോ. റിനോ ആൻഡോ ഇപ്പോൾ ബാംഗ്ലൂരു എഫ് സിയിലേക്ക് ജോയിൻ ചെയ്തു എന്നുള്ളതാണ് അത് ഒഫീഷ്യലായി കൺഫേം ചെയ്ത ഒരു ന്യൂസ് തന്നെയാണ്. ഇപ്പോൾ റിനോ ആൻഡോ നമ്മുടെ ബാംഗ്ലൂരു എഫ് സിയിലേക്ക് കയറിയതോടുകൂടി ബാംഗ്ലൂരു എഫ് സിയുടെ ഒരു വിങ് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലാവും. പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന് ഒരുപാട് കളിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം റിനോ ആൻഡോ ബാംഗ്ലൂരിലേക്ക് നീങ്ങിയത്. കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്താത്ത ഒരു പ്ലെയറായി മാറുകയാണ് റിനോ ആൻഡോ ചെയ്തത്. മറ്റൊരു കാര്യം ഇനി പറയാനുള്ളത് ഗോവയെ കുറിച്ചാണ്. എഫ് സി ഗോവയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ എഫ് സി ഗോവയിലെ നമ്മുടെ മെയിൻ പ്ലെയർ ആയിരുന്നു കൊറോമിനിസും ലാൻസറോട്ടി. കൊറോമിനിസിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ലാൻസറോട്ടിയുടെ കാര്യം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു കാര്യമാണ്. കാരണം എഫ് സി ഗോവ എന്നുള്ള ക്ലബിൽ നമ്മുടെ കോച്ചുമായിട്ട് ലാൻസറോട്ടിയുടെ ഒരു എസ് എൽ കാരണം ലാൻസറോട്ടി ഗോവയിൽ തുടരാൻ വിസമ്മതിച്ചു എന്നുള്ളത് ഒരു വലിയ ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അമർ തൊമാർ കൊൽക്കത്ത തക്കം പാത്തിരുന്ന അമർ തൊമാർ കൊൽക്കത്ത ലാൻസറോട്ടിയെ സൈൻ ചെയ്യാനുള്ള തീരുമാനങ്ങളിലേക്ക് മുന്നിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വലിയ ഒരു ന്യൂസായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ഇതും ഒരു വലിയ ന്യൂസ് തന്നെയാണ്. ലാൻസറോട്ടിയെ കൂടി കൊൽക്കത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അമർ തൊമാർ കൊൽക്കത്ത എന്ന ഈ ക്ലബ്ബ് വളരെ ശക്തി പ്രാപിക്കുകയാണ്. കാരണം ഒരുപാട് പ്ലേയേഴ്സിനെ വളരെ വലിയ പ്ലേയേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ഇപ്പോൾ അമർ തൊമാർ കൊൽക്കത്ത എന്ന ക്ലബ്ബ് വളരെ 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 വലിയ ഒരു എന്താ സാന്നിധ്യം കാഴ്ചവെക്കുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. അമർ തൊമാർ കൊൽക്കത്ത എങ്ങാനും വീണ്ടും ഫൈനലിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആ റോയിൽ തന്നെ വീണ്ടും പറയേണ്ടത് വരും കൊൽക്കത്ത ചെന്നൈ, കൊൽക്കത്ത ചെന്നൈ, കൊൽക്കത്ത എന്നുള്ള രീതിയിലേക്ക് വീണ്ടും പറയേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്കതിലൊരു മാറ്റം സൃഷ്ടിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ റിക്രൂട്ട്മെന്റുകളും കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ കളി തുടങ്ങിയിട്ടില്ല, ഇനിയും മാസങ്ങളോളം കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കാത്തിരിക്കുക കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. ഹോസു കുര്യാസ് ഇപ്പോൾ ഒരു ഫ്രീ ഏജന്റ് ആണ്, അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ നോട്ടം ഇടുന്നുണ്ട് എന്നുള്ള റൂമേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹോസു കുര്യാസിനും വളരെ താല്പര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിലേക്ക് വീണ്ടും തിരിച്ചു വരാനായിട്ട്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളാണെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹോസു കുര്യാസ് എന്നുള്ള വ്യക്തി കേരള ബ്ലാസ്റ്റേഴ്സിനെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസു കുര്യാസ് നമ്മുടെ ടീമിലേക്ക് വരും എന്ന്
പ്രതീക്ഷിക്കാം. അപ്പോ എന്തായാലും ഈ ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇതൊക്കെ ഒരു ഏകദേശം ഒരു റൂമർ ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ കൂടി ഒഫീഷ്യലായിട്ടുള്ള കൺഫർമേഷനും അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സും ഒപ്പം വേൾഡ് കപ്പിന്റെ, നമ്മുടെ പുതിയ വേൾഡ് കപ്പിന്റെ ന്യൂസുകളും ഒക്കെ നമ്മുടെ ചാനലിലൂടെ ഈ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തൊട്ടടുത്ത് വരുന്ന ബെൽ ഐക്കൺ കൂടെ അമർത്തുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമാകുന്ന സ്പോർട്സ് വിവരങ്ങൾ നിങ്ങൾക്കുമായി എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും.